ദാ ഇവിടുന്നായിരുന്നു നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചത്. ലഞ്ച് കഴിച്ചു, നേരത്തെ കഴിച്ചു, 11:30 ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിച്ചു. നേപ്പാളി ലാൽ ബാത്താണ് കഴിച്ചത്. ഇത് കണ്ടോ, കാരണം നമ്മളിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ച ഒത്തിരി സമയം കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നേരത്തെ അങ്ങ് കഴിച്ചത്. അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ലിംഗ്ബോച്ചയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴി വീഡിയോ ലെങ്തായി പോയതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അത് വീഡിയോ നിർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനിയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനിയും ഇവിടുന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പുതിയ ട്രക്കിങ് ആരംഭിക്കുകയാണ്. ഇനി ഹൈക്കിലേക്കാണ് പോകുന്നതുകൊണ്ട് ആ വഴി അങ്ങനെ കയറിപ്പോണം. അങ്ങനെ പോയി, നല്ല വെയിലാണ്. ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ഗ്ലാസ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇവിടെ ഇവിടെ കണ്ട ഇതുപോലുള്ള ഹോട്ടൽസ്, ചെറിയ ചെറിയ ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെയാണ്. സിമോറി എന്ന് പറഞ്ഞ ഒരു വില്ലേജിനാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ ഇനി ഒരു 3-4 മണിക്കൂർ ഇനിയും ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള സ്ഥലം കണ്ടു കണ്ടു പോകാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകും. നമ്മൾ പോകുന്ന വഴിയാണിത്, കണ്ടോ. ഈ വഴി കൂടാണ് നമ്മൾ പോകേണ്ടത്. വന്ന വഴി അങ്ങ് കാണുന്നതാണേ, കണ്ടോ. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷെ ഭയങ്കരമായ കാറ്റടിക്കുന്നുണ്ടേ, നല്ല കാറ്റടിക്കുന്നേ. കണ്ട വഴി നമ്മുടെ ഇങ്ങനത്തെ വഴിയാണ്. Left one is Nobise, right one is Everest. മാത്രമേ ഉള്ളൂ. ആ കാണുന്നൊരു പീക്കില്ലേ, അവിടെ നമ്മൾ ഇനി കയറണം. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങണം, പിന്നെ അവിടെ നിന്ന് കയറണം, അവിടെ വരെ ഇനി എത്തണം. ഇത് കണ്ടോ, ഇതുപോലുള്ള പാറയാണ്. ഇതിങ്ങനെ നമ്മൾ കയറി കയറി പോകണം, കണ്ടോ. ഈ പാറകളിൽ കൂടിയാണ് നമ്മളിനി കയറി പോകേണ്ടത്. ആൾക്കാർ വരി വരിയാ
ഇങ്ങനെ പോകുന്ന വഴിയാണ് ഡിങ്കോച്ച്. ഇത് ആ പോകുന്ന വഴിയുണ്ടോ, അതാണ് പെരീച്ച്. നമ്മൾ ആ വഴിയായിരിക്കും ഇറങ്ങി വരുന്നത്. ഇത് നമ്മളിപ്പോൾ പോകുന്നത് ആ വഴിയുണ്ടോ, ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ, അങ്ങോട്ടുണ്ടോ, ആ വഴി ഇങ്ങനെ അങ്ങ് പോകണം. പോയിട്ട് പിന്നൊരു മൗണ്ടൻ അങ്ങോട്ട് കയറണം. നിരപ്പായ പ്രദേശമാണ്, പക്ഷെ എന്തോരം ആൾക്കാരാണ് പോകുന്നത്. നോക്കി നോക്കി വരി വരിയായിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ ഉണ്ടോ, കാഴ്ചയുണ്ടോ. ഓ, സ്കൈ ഒക്കെ കാണാൻ എന്ത് രസമാണ്. അതുകൊണ്ടോ ഇവിടൊക്കെ അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കിടക്കുന്നതാണ് അതെല്ലാം. ഒരു ഹെലികോപ്റ്റർ വന്നുണ്ടോ, ബേസ് ക്യാമ്പൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാത്തവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതാണ്. താഴേക്ക് ഡുക്ലയിലേക്കോ അല്ലെങ്കിൽ നാംചയിലേക്കോ എല്ലാം കൊണ്ടുപോകുന്നതായിരിക്കും. സാധനങ്ങൾ കൊണ്ടിരുന്നതൊക്കെയാണിത്. ഇനി നമ്മൾ ഇനി ഇറങ്ങി നാട്ടി ഇങ്ങനെ പോകുന്നുണ്ടോ അവിടെ. ഇനി അതൊരു ഇറക്കത്തോട്ട് പോകണേ. ഭയങ്കര കാറ്റ്, സംസാരിക്കാൻ പറ്റുന്നില്ല. ാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൗണ്ടൻസും സ്കൈയും ഒക്കെ കഴിഞ്ഞിട്ട് ഈ നല്ല ഇറക്കത്തോട്ടാണ് ഇരിക്കുന്നത്. ഒരു പാലം കാണാം. ഇതുണ്ടോ, ഒരു റിവർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടോ, ഭംഗിയില്ലേ കാണാൻ. നമ്മൾ ആ പാലം കയറിയിട്ട് ഇങ്ങോട്ട് പോകണം. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഉണ്ടോ, ഇതുണ്ടോ, യാക്ക് വരുന്നുണ്ടോ. അതിൻ്റെ വാലൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്. അങ്ങനെയല്ല, ഭയങ്കര കെട്ടി പൊടി. ആ പൊടിയെല്ലാം കൂടെ മൊത്തം നമ്മൾ എവിടുന്ന വന്നെന്നറിയോ. അതുകൊണ്ട് അങ്ങ് ഇവരെ കണ്ടോ, അവിടുന്നാണ് നമ്മൾ വന്നത്. ഇങ്ങനെ വന്ന് ഉണ്ടോ, ഇനി കയറ്റോ, ഇനി മുന്നോട്ട് കയറ്റോ. ഉണ്ടോ, ഇത് പറഞ്ഞു ഇപ്പം ഇങ്ങനെ കല്ലുകളാണ് മൊത്തം. കൊണ്ട് കല്ലുകൾ ഇങ്ങനെ ഞാൻ എൻ്റെ നിഴല് കാണിക്കാമേ. മൊത്തം പാറക്കല്ലുകളാണ്. ഭയങ്കര കാറ്റ്, സൗണ്ട് കേൾക്കാമല്ലോ. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ പത്തി കൊണ്ട് പോകുന്ന കാറ്റ്. ഒരു അര മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലാണ് നമ്മൾ അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്.
ഇതാണ് വഴി. ഈ സ്ഥലം ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? അറിയില്ല. മൗണ്ടൻസും സ്കൈയും കാറ്റടിക്കുന്നതിൻ്റെ ആ ഉണ്ടാവട്ടത്തിലൊരു ആ ഒരു പോസ്റ്റിലൊരു സാധനം അതിങ്ങനെ പറക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഭയങ്കര. ായി ഇനി ഒരു 20 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഡിമ്പോച്ച വില്ലേജിലെത്തും. അവിടെ ആയിരിക്കും സ്റ്റേ. നമ്മുടെ വന്ന വഴികളാണ്, അങ്ങനെയാണ് വന്നതെന്ന് കാണത്തില്ല. കാച്ചാണ് ഭയങ്കര. അതാണ് വേൾഡിലെ 5-ാമത്തെ ഹൈയസ്റ്റ്. ക്ലൗഡിയായി നല്ലതായിട്ട് ഇനി പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോകുമ്പോൾ ഇനി അതൊക്കെ കാണും. നമ്മളിപ്പം ഡിപ്പോച്ചാണ് 4410 മീറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എത്തിയിട്ടില്ല, നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടില്ല. ഇനി അടിപൊളിയാക്കി വരുന്നുണ്ടോ? യാക്കിനൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. നല്ല മണിയൊക്കെ അങ്ങനെതാ നടന്ന് 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 ഡിങ്പോച്ച വില്ലേജാണ് ആ കാണുന്നത്. കണ്ടോ, ആ കാണുന്നത് ഡിങ്പോച്ചയാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഡിങ്പോച്ച വില്ലേജ് അങ്ങനെ കണ്ടു തുടങ്ങി. ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടെ പോയിക്കഴിഞ്ഞാൽ അവിടെ എത്തും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. ഡിങ്പോച്ച ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ. എല്ലാവരും വരുന്നവരൊക്കെ അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതുണ്ട് ഇവിടെ കുറേ ഇങ്ങനെ കല്ലുകൾ കൂട്ടി വെച്ചേക്കുന്നു. മൊത്തം ക്ലൗഡ്സ് ഉണ്ടോ? ഫുള്ള് ക്ലൗഡി, ഒന്നും കാണുന്നില്ല. ഇപ്പം വില്ലേജിലെത്തിയിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് തലവേദനയോ അങ്ങനെയൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ചെറിയ വെയിലിൻ്റെ കാറ്റിൻ്റെയൊക്കെ ഒരു ഇതെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ക്ഷീണമോ അങ്ങനെയൊന്നുമില്ല. അണയ്ക്കുന്നു ചെറുതായിട്ട്, അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നു. ഭയങ്കര സന്തോഷം. അങ്ങനെ 5-ാം ദിവസം ട്രക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. ആ കാണുന്ന ഗുഡ് ലക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഹോട്ടൽ ഉണ്ടോ? അതാണ് ഇന്ന് താമസിക്കുന്നത്. ആ കാണുന്ന കാണാമോ? ഗുഡ് ലക്ക് കണ്ടോ? ഗുഡ് ലക്ക് എന്ന് എഴുതിയിരിക്കുന്നത് ആ ഹോട്ടലിലാണ് ഇന്ന് താമസിക്കുന്നത്. ഇതാണ് റൂം. ഇന്ന് ഇവിടെ ആണ് സ്റ്റേ. നാളെ നമ്മൾ ഇവിടെ ആയിരിക്കും. കാരണം അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. ഇതിപ്പോൾ 4410 മീറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുറത്തേക്ക് ഉള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാമേ. ഇപ്പോൾ റൂമിലെത്തി. ദാ പുറത്തേക്കുള്ള കാഴ്ച കണ്ടോ? ഇവിടെയൊക്കെ ടെൻറ്റുകളുണ്ട് കേട്ടോ. ദേ ഇവിടെ ഫുള്ള് ടെൻറ്റുകളാണ്.
ഭാഗത്തെല്ലാം തെന്നിയുള്ള അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് പോയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പം ഓക്കെ, ബൈ ബൈ, താങ്ക് യു.